കൂട്ടുകാരെ, ഇന്നലെ ഐ പി എല്ലിൽ രണ്ട് മത്സരങ്ങളുണ്ടായി. ആദ്യ മത്സരം പഞ്ചാബും ഹൈദരാബാദും തമ്മിൽ, രണ്ടാമത്തെ മത്സരം KKR രാജസ്ഥാനും തമ്മിലായിരുന്നു. ഹൈദരാബാദും പഞ്ചാബും തമ്മിലുള്ള മത്സരത്തിൽ പഞ്ചാബിന് ടോസ് കിട്ടി, അവർ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. 20 ഓവറിൽ 214 റൺ അടിച്ചു ഹൈദരാബാദ്, അത് മറികടന്നു. അവർക്ക് 4 വിക്കറ്റിന്റെ വിജയമാണ്, 5 ബോൾ ശേഷിക്കെ. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ ഹൈദരാബാദ് രണ്ടാം സ്ഥാനത്തായി. അവർ കളിച്ച 14 കളിയിൽ 8 കളി ജയിച്ചു, 5 കളി തോറ്റിട്ടുള്ളൂ. പക്ഷെ പഞ്ചാബ് ഈ സീസണിലെ അവസാന മാച്ചായിരുന്നു, അവർ 9ാം സ്ഥാനത്തിന് പോയിന്റ് ടേബിളില്. അവർ കളിച്ച 14 കളിയിൽ ആകെ 5 കളി ജയിച്ചിട്ടുള്ള 9 കളി തോറ്റിരിക്കുന്നു. പഞ്ചാബിന്റെ ഈ സീസണിലെ അവസാന മത്സരമായതുകൊണ്ട് അവർ ജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി നല്ലൊരു റൺ അടിച്ചു. പക്ഷെ ഹൈദരാബാദ് അത് മറികടന്നു, അതുകൊണ്ട് പഞ്ചാബ് വീണ്ടും തോറ്റുകൊണ്ട് തന്നെ ഈ സീസൺ അവസാനിപ്പിക്കേണ്ടി വന്നു. രണ്ടാമത്തെ മത്സരം KKR രാജസ്ഥാനും തമ്മിലായിരുന്നു. മഴ മൂലം കളി വൈകിന് തുടങ്ങിയത്. ടോസ് കിട്ടിയത് KKR അവർ ബോളിംഗ് തെരഞ്ഞെടുത്തു. പക്ഷെ കളി തുടങ്ങുന്നതിന് മുന്നായിട്ട് വീണ്ടും വില്ലനായി മഴ പെയ്തു. അതോടുകൂടി കളി ഉപേക്ഷിച്ചു. രണ്ട് ടീമിനും ഒരേ പോയിന്റ് വീതം നൽകി. KKR 1ാം സ്ഥാനത്തായി പോയിന്റ് ടേബിളിൽ. അവർ കളിച്ച 14 കളിയിൽ 9 കളി ജയിച്ചു, 3 കളി തോറ്റിട്ടുള്ളൂ. സഞ്ജുവിന്റെ രാജസ്ഥാൻ ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തായി. അവർ കളിച്ച 14 കളിയിൽ 8 കളി ജയിച്ചു, 5 കളി തോറ്റിരിക്കുന്നു. ഇന്ന് IPL മത്സരങ്ങളില്ല, അടുത്ത ഘട്ട പോരാട്ടം നാളെ തുടങ്ങും. അത് കാണാനായി നമുക്ക് കാത്തിരിക്കാം.